കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രി നടത്തിയൊരു പ്രസ്താവനയാണ്. അതായത് കരാറുകാരെയും കൂട്ടി എം എൽ എമാർ മന്ത്രിയെ കാണാൻ വരണ്ട. അതിപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദമായി. കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് തന്നെ പരസ്യ പ്രസ്താവന നടത്തി. സി പി എമ്മിൻ്റെ ആക്ടിംഗ് സെക്രട്ടറി അതിനോട് അനുകൂലിച്ച് നിലപാടെടുത്തു. എന്താണ് സി പി ഐയുടെ ഇക്കാര്യത്തിലുള്ളൊരു നിലപാട്? ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. നിയമസഭയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അത് അവിടുത്തെ പാർലമെൻ്ററി പാർട്ടിയും ജോയിൻറ്റ് പാർലമെൻ്ററി പാർട്ടിയും ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിന് പൊളിറ്റിക്കൽ പാർട്ടി അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗത്തിൽ ശ്രീ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടത്തിയൊരു യോഗത്തിൽ താങ്കൾ പങ്കെടുക്കുകയും ശ്രീ അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്തെ വികസന കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. അന്ന് വളരെ ഒരു വികസനത്തിൻ്റെ ഒരു ഏറ്റവും ശ്രദ്ധേയമായ മാതൃകകൾ പോലും ഉണ്ടായത് അന്നാണെന്നാണ് താങ്കൾ പറഞ്ഞതിലൊരു പ്രധാന കാര്യം. അതുപോലെ ഈ കോൺഗ്രസും സി പി ഐയും കൂടെ ചേർന്ന് നയിച്ചൊരു ഗവൺമെൻറ്റായിരുന്നു അന്ന്. സി പി ഐയുടെ മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ. ഇപ്പോഴും കോൺഗ്രസ്സിൽ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ സി പി ഐയിൽ ഒരുപാട് ആൾക്കാർ ഈ ഇരു പാർട്ടികളും ഒരുമിച്ച് കേരളത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ പാർട്ടി പരിപാടിയും പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയവും അംഗീകരിക്കുന്നവരാണ് ഉള്ളവരല്ല. ആ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയം അനുസരിച്ചാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അത് പല ഘടകങ്ങളെ ആശ്രയിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. താങ്കൾ ആ പ്രസംഗത്തിൻ്റെ ആ ഭാഗം മാത്രമേ കേട്ടുള്ളൂ. അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞത് ബി ജെ പിക്കെതിരായിട്ട് മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യം ഉണ്ടാകണം എന്ന് തന്നെയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് 23 പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം ബി ജെ പിക്കെതിരായി ഉണ്ടായി. എന്നാൽ ഇലക്ഷൻ വന്നപ്പോൾ അതെല്ലാം ഛിന്നഭിന്നമായി പോയി. ഇപ്പോൾ വീണ്ടും 19 പാർട്ടികളുടെ ഐക്യം ഈ ഡൽഹിയിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക, ഈ ഭരണകൂടത്തിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി ഒരുമിച്ച് പോകാൻ. അതിൽ കോൺഗ്രസും സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഒന്നുമില്ല. രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കുന്ന, ഇതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഐക്യം ശക്തിപ്പെട്ടു വരണം. അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല, ഭരണത്തിന് വേണ്ടി മാത്രമല്ല, പ്രതിരോധം ഏർപ്പെടുത്തണം. എല്ലാ പൊതുമേഖലയും വിറ്റഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത്തരമൊരു ഐക്യത്തെക്കുറിച്ച് എല്ലാ പാർട്ടികളും ആലോചിക്കുന്നു. അങ്ങനെ ആലോചിക്കുന്ന സന്ദർഭമാണ് ഇത്. അല്ല, എൻ്റെ ചോദ്യം ദേശീയ തലത്തിൽ മാത്രം ആ ഐക്യം മതിയോ അതോ കേരളത്തിലും ആകാം? അതൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച്. 70 ഈ കേരളത്തിലുണ്ടായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്തലാണ്. അന്നത്തെ ദേശീയ രാഷ്ട്രീയം അതിനനുകൂലമായിരുന്നു. ആ അനുകൂലമായിരുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ഒരു പുതിയ മുന്നണി, ഐക്യമുന്നണി ഉണ്ടായത്. അതേ ഐക്യമുന്നണി തന്നെയാണ് 74 മറ്റെല്ലാ ഇടതുപക്ഷ പാർട്ടികളും ചേർന്ന് കേന്ദ്രത്തിലും ആ സാഹചര്യത്തിൽ അത് ആവശ്യമായിരുന്നു ഉണ്ടായത്. ഇന്ന് ഇപ്പോൾ പാർട്ടികൾ തമ്മിൽ തൊട്ടുകൂടായ്മ, മറ്റു പാർട്ടികളുമായിട്ടുള്ള തൊട്ടുകൂടായ്മയുടെ പ്രശ്നമല്ല. ബംഗാളിൽ ഞങ്ങൾ ഐക്യമുണ്ടാക്കിയത് ഇടതുപക്ഷ പാർട്ടികൾ ഐക്യമുണ്ടാക്കി, കോൺഗ്രസുമായി ധാരണയുണ്ടാക്കി. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന 4 തിരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും അത്തരം പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നേരിടാൻ പറ്റുന്ന രാഷ്ട്രീയ ധാരണകളുണ്ടാക്കുക, അത് പ്രത്യയശാസ്ത്രങ്ങളുടെ ഐക്യമല്ല, അതേസമയം പരിപാടിയുടെ ഐക്യമായി അതിനെ കൊണ്ടുവരണം എന്നാണ് സി പി ഐയുടെ അഭിപ്രായം. അല്ല, ദേശീയ തലത്തിൽ ഇല്ലാത്ത തൊട്ടുകൂടായ്മ എന്തുകൊണ്ട് കേരളത്തിലുണ്ട്? അത് കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. കേരളത്തിൽ ബി ജെ പി അല്ല പ്രധാനപ്പെട്ട ശക്തി. കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫുമാണ് ഏറ്റുമുട്ടുന്നത്. ബി ജെ പി നിയമസഭയിൽ പ്രാതിനിധ്യം പോലുമില്ലാത്ത, ഇപ്പോൾ പ്രാതിനിധ്യം പോലുമില്ലാത്ത ഒരു പാർട്ടിയാണ്. അതിന് ബി ജെ പി ദേശീയ തലത്തിൽ എതിർക്കുമ്പോൾ, സംസ്ഥാനത്ത് പ്രസക്തമായ രണ്ട് മുന്നണികൾ മത്സരിക്കുമ്പോൾ ആ സംവിധാനത്തിൽ തന്നെ തുടരാം. അപ്പോൾ അന്നേരം കേരളത്തിൽ മുഖ്യശക്തിയായി ബി ജെ പി വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഈ കാര്യം ആലോചിച്ചാൽ മതി. ഇന്നുകൂടെ അല്ലെ, ഇന്ത്യയിലൊട്ടാകെ വന്നാൽ അങ്ങനെ ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് കുഴപ്പം അല്ല. അല്ല, അങ്ങനെ ആലോചിക്കേണ്ടി വരും. ആ, ഇന്ത്യയിലൊട്ടാകെ അത്തരം ഒരു സാഹചര്യം വന്ന് ബി ജെ പി വന്നാൽ അതിൻ്റെ ഇന്നത്തെ സ്റ്റീം റോളർ കിട്ടുന്ന നയമായിട്ട് മുന്നോട്ട് പോയാൽ ഇതുപോലെ എല്ലാ പാർട്ടികളും അവരുടെ അതിനെതിരെ യോജിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിക്കൂടാ എന്ന് ഇപ്പോൾ ആർക്കാണ് പറയാൻ പറ്റുന്നത്? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കേരളത്തിലെ അത് അന്നേരം ആലോചിച്ചാൽ മതി. അപ്പോഴാലോചിച്ചാൽ മതി.